ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ പ്രഭാത ആരാധനയിലേക്ക് നിങ്ങളെല്ലവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം നമ്മുടെ തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങളങ്ങ നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പുതിയ ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച സുഖകരമായ നിദ്രയ്ക്കായി സ്തോത്രം ഈ പ്രഭാതത്തിൽ തിരുമുഖം അന്വേഷിക്കുവാനും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി അങ്ങയോട് യാചിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു പ്രിയകർത്താവേ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കായും ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ദൈവം ഓരോരുത്തരെയും ദൈവം ആളാളായി പേരുപേരായി അനുഗ്രഹിക്കണമേ ഈ പ്രഭാത ആരാധനയിൽ പങ്കെടുക്കുന്നത് ദൈവമേ നിൻ്റെ മക്കൾക്ക് ആത്മീകമായ അനുഗ്രഹത്തിന് ദൈവമേ മാനസികമായ അനുഗ്രഹത്തിന് ശാരീരികമാകുന്ന നന്മകൾ അനുഭവിക്കുന്നതിന് കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമ്പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥനയിക്കുന്നു കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ ധനിയമുള്ള നാമത്തിൽ തന്നെ ആമേൻ പ്രാരംഭമായിട്ട് എന്നിടയൻ യഹുവാ പിതാവാം ഒന്നും എനിക്ക് കുറഞ്ഞു വരാം എന്ന പാട്ടിൻ്റെ ഒരു ചരണം പാടാം ീഡയൻ ഏ ഘോവാ പീതാവാ ഒന്നോ മേ നീക്കു കുറഞ്ഞു വരാ എന്നെ യവൻ പ്രണാമുള്ളതാലേ എന്നും മേച്ചീടും നൂപ്പാരൻ എൻീടയൻ േോവാപീതവാ ഒന്നുമെനീക്കു കുറഞ്ഞുവരാം ശാന്തജലത്തരികിൽ കീടത്തി താന്തിരിക്കും നിതന്നാത്മനെയും തന്തിരുനമുഖാന്തരം താൻ സന്തതിയിൽ നാടത്തുമെന്നയൻ ഏകോവാ ഒന്നോ മെനീക്കു കുറഞ്ഞ ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് യഹൂബ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കുരുരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ ദൈവത്തിൻ്റെ അതി നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് തിരുമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം അല്പമായി ധ്യാനിക്കുവാനും ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും കൃപകളും അനുഭവിപ്പാനും ദൈവം നമ്മെല്ലവരെയും സഹായിക്കട്ടെ ഒരുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയുള്ള ചില ചിന്തകൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രഭാത ആരാധനകളിൽ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയുള്ള മറ്റ് ചിന്തകളും നമുക്ക് ലഭ്യമാകുന്നുണ്ടല്ലോ എന്നാൽ വ്യത്യസ്തമായൊരു വീക്ഷണത്തിൽ ഇതിനെ നോക്കിക്കാണുവാനായിട്ട് ഞാൻ താൽപ്പര്യപ്പെടുകയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു നിത്യ ഹരിത സങ്കീർത്തനം എന്നാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ ജീവിതാനുഭവങ്ങളിലും വായിക്കുവാനും ആശ്വാസം കണ്ടെത്തുവാൻ സമാധാനം കണ്ടെത്തുവാൻ സന്തോഷം പങ്കിടുവാനൊക്കെ ഈ സങ്കീർത്തനം നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മുറിവേറ്റ ഹൃദയത്തിൻ്റെ ഒരു വേദനാ സംഹാരിയായി പലപ്പോഴും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തെ നാം ചിത്രീകരിക്കാറുണ്ട് ഇത് ഒരു പ്രാർത്ഥനയല്ല മറിച്ച് സങ്കീർത്തനക്കാരൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രധാനമായിട്ടും ഈ സങ്കീർത്തനങ് സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ഇതിൻ്റെ ഓരോ വാക്യങ്ങളിലും പ്രധാനമായിട്ടുള്ള ചില ബന്ധങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രാഥമികമായിട്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നാണ് ഇത് ചിത്രീകരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളാണ് നമുക്കിതിൽ കാണുവാൻ കഴിയുന്നത് ഒന്നാമതായിട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഷീപ്പ് ആൻഡ് എ ഷെപ്പേഡ് ഒരു ആടും ആട്ടിടയിനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എങ്ങനെയാകുന്നു എന്നുള്ളത് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും രണ്ടാമതായിട്ട് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഗൈഡ് ആൻഡ് എ ട്രാവലർ ഒരു യാത്രികനും ഒരു യാത്രയെ വഴി നടത്തുന്ന ഒരാളും തമ്മിലുള്ള ബന്ധം എങ്ങനെയോ അതുപോലെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്നും നമുക്കിവിടെ കാണുവാൻ കഴിയും മൂന്നാമതായിട്ട് ഇറ്റ് ഈസ് a റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a ഗസ്റ്റ് ആൻഡ് എ ഹോസ്റ്റ് ഒരു അതിഥിയും ആതിഥേയനും തമ്മിലുള്ള ബന്ധം എങ്ങനെയോ അതുപോലെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ പ്രഭാതത്തിൽ അതിൽ ആദ്യത്തെ ബന്ധത്തെയാണ് ഞാൻ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഗായ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഷീപ്പ് ആൻഡ് എ ഷപ്പേഡ് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുവാൻ വളരെ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാദൃശ്യമാണ് ഇടയനും ആടുകളും എന്നുള്ളത് ദൈവത്തെ ഇടയനായും ദൈവത്തെ അനുഗമിക്കുന്ന ആളുകളെ ആടുകളായിട്ടും ഇവിടെ വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ എൻ്റെ ഇടയൻ ആകുന്നു ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു അവിടെ നിന്നാണ് ഇസ്രായേലിൻ്റെ പരമോന്നത സ്ഥാനത്തേക്ക് അദ്ദേഹം ദൈവത്താൾ ഉയർത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആടും ആട്ടിടയനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എങ്ങനെയാകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം യേശുകർത്താവും പറഞ്ഞു ഞാൻ നല്ല ഇടയൻ ആകുന്നു പുതിയ നിയമത്തിൽ ഇതിന് മൂന്ന് പ്രധാനപ്പെട്ട തലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശു പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ യേശുവിനെ യേശുവിനെക്കുറിച്ച് പറയുന്നത് ഇടയശ്രേഷ്ഠൻ എന്നാണ് ഇബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതി ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ആടുകളുടെ വലിയ ഇടയൻ അങ്ങനെ യേശുവിനെ ആ ഒരു നല്ല ഇടയനായിട്ടും ശ്രേഷ്ഠ ഇടയനായിട്ടും ആടുകളുടെ വലിയ ഇടയനായിട്ടുമൊക്കെ ദൈവവചനം നമ്മെ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ ഇടയനാകുന്നുവെങ്കിൽ അല്ലെങ്കിൽ കർത്താവായ യേശു കർത്താവ് നമ്മുടെ ഇടയൻ ആകുന്നു എങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കുവാനായിട്ടുള്ള ശ്രേഷ്ഠമായ ചിന്തയാണ് നമുക്ക് ഇതിൽ ലഭ്യമാകുന്നത് ദൈവം എൻ്റെ ഇടയനാകുന്നുവെങ്കിൽ ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതായ കാര്യമില്ല ഭാരപ്പെടേണ്ടതായ കാര്യമില്ല ആത്മീകവും ഭൗതികവുമായിട്ടുള്ള നന്മകൾ അതത് സമയത്ത് ദൈവം നമുക്ക് നൽകി നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും എന്ന് നാം മനസ്സിലാക്കുന്നു ഫിലിപ്പ്യ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അതുകൊണ്ട് ഞാൻ ദൈവത്തെ എൻ്റെ ഇടയനായി അംഗീകരിക്കുമ്പോൾ ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അത് ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിവർത്തിച്ചു തരുവാനായിട്ട് ഇടയായിത്തീരും എന്നതാണ് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ കിടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എ ബെറ്റർ ആൻഡ് മോർ പ്രോമിസിങ് സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസം എന്ന് പറയുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മയായ കൂടുതൽ അനുഗ്രഹകരമായ തലങ്ങളിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ചുയർത്തുന്നു ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതങ്ങളിൽ നാം അനുഭവിക്കുന്ന ദൈവകൃപ അതിന് നമ്മെ പര്യാപ്തമാക്കി തീർക്കുന്നു എന്നതത്രേ പച്ചയായ പുൽപ്പുറവും അതിന് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള മരുഭൂമിയുടെ അനുഭവമെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് മരുഭൂമി എന്ന് പറയുന്നത് വിജനമായ സ്ഥലമാണ് ആളുകൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മൃഗങ്ങൾ പാർക്കുവാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരിടമാണ് മരുഭൂമി എന്ന് പറയുന്നത് എന്നാൽ ആ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് ഒരു പുൾപ്പുറത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ പച്ചയായ അനുഭവത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളെ മനോഹരമാക്കി തീർക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തെ എൻ്റെ ഇടയനായി ഞാൻ സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ നടത്തുന്ന ഒരനുഭവമായി അത് മാറുന്നു എന്നുള്ളതാണ് വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്നുള്ളതാണ് ആടുകളെ കുറിച്ച് പറയുന്നത് പൊതുവെ ഭീരുക്കളായ ജീവികളാണ് ആടുകൾ അതുകൊണ്ട് തന്നെ ഒരു കുത്തൊഴുക്കുള്ളതായ ജലാശയത്തിൽ പോയി വെള്ളം കുടിക്കുക വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഒരാട്ടിടയിൽ എപ്പോഴും ആടുകളെ സ്വസ്ഥതയുള്ള അല്ലെങ്കിൽ അധികം ഒഴുക്കില്ലാത്ത സ്ഥലത്തേക്കാണ് അതിനെ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത് സ്വസ്ഥതയുള്ള വെള്ളം ഫ്ലോ വെരി സ്ലോലി ംലി വളരെ ശാന്തമായി സ്വസ്ഥമായി ഒഴുകുന്ന ഒരു തടാകത്തിലേക്ക് നദിയിലേക്ക് ആടുകളുടെ ഇടയൻ ആടുകളെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ ദൈവം എപ്പോഴും നമ്മുടെ സംഘർഷപൂർണമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് സ്വസ്ഥതയുടെ അനുഭവത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ സംഘർഷപൂർണ്ണമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സ്വസ്ഥമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുന്നു മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് സംഘർഷപൂർണമായ അനുഭവങ്ങളിൽ നിന്ന് സ്വസ്ഥമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കുന്ന അനുഭവമാണ് നാം ഓരോരുത്തരും ദൈവത്തെ നമ്മുടെ ഇടയനായി സ്വീകരിക്കുമ്പോൾ ലഭ്യമായിത്തീരുന്നത് അതുകൊണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മൊട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ കിട നടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന ആത്മീകവും ഭൗതികവുമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും തന്നെയാണ് നമുക്കിതിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ അത് മാത്രമല്ല ഒരു ഇടയൻ ചെയ്യുന്നത് അനുസരണയില്ലാത്ത ആടുകളെ ശിക്ഷണം നൽകി ശരിയായ പാതയിലേക്ക് നയിക്കുവാൻ കൂടി ഒരിടയൻ പ്രതിജ്ഞാബദ്ധമാണ് പ്രതിജ്ഞാബദ്ധനാണ് എന്നത് നാം തിരിച്ചറിയുന്നു ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞ ഒരു കാര്യം ഒരു ഇടയൻ തൻ്റെ ആടുകളെ മെയ്ച്ചു കൊണ്ടിങ്ങനെ പോകുമ്പോൾ അതിലെല്ലാ ആടുകളും ഒരുപോലെ അനുസരണമുള്ളവരെ ആയിരിക്കില്ല ചിലതെങ്കിലും അനുസരണക്കേട് കാണിച്ച് അതിന് തോന്നുന്ന വഴിയൊക്കെ പോകാറുണ്ട് അങ്ങനെ പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പാറകളുടെ വിള്ളലുകളിൽ ഇത് അകപ്പെട്ടു പോകാറുണ്ട് വലിയ ഗർത്തങ്ങളിലേക്ക് ഇത് വീണു പോകാറുണ്ട് എന്നാൽ ഈ ഇടയൻ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി ഈ ആടുകളെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുകയില്ല ഒരാഴ്ചയോളം ഈ ആടുകൾ അവിടെ തന്നെ കിടക്കുവാനായിട്ട് ഇടയൻ അനുവദിക്കും ഏറ്റവും ഒടുവിൽ ഈ ആടുകൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാതിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇടയൻ ഈ വലിയ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ തോളിലേറ്റി പുറത്തു കൊണ്ടുവന്ന് അതിനാവശ്യമായിരിക്കുന്ന ശുശ്രൂഷകളൊക്കെയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ പെട്ടെന്ന് തന്നെ ഇടയൻ ഓടിപ്പോയി അതിനെ രക്ഷിക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ ഈ പാറയുടെ വിള്ളലുകളിൽ നിന്ന് പിന്നെ അങ്ങോട്ടുള്ളത് വലിയ ഗർഭങ്ങളായിരിക്കും ഈ ഇടയനെ കാണുന്ന ആട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി വലിയ ഗർത്തങ്ങളിലേക്ക് പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ ആടിന് സ്വയമായി എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ അതൊരിക്കലും അതിനു വേണ്ടി ശ്രമിക്കുകയില്ല ആ സന്ദർഭത്തിൽ ഈ ആട് പൂർണ്ണ അനുസരണയോടുകൂടെ യജമാനൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ദൈവത്തിൽ അനുസരിക്കാതെ ദൈവത്തിൻ്റെ പാതകൾ വിട്ട് നാം പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നാം വലിയ ഗർഭങ്ങളിൽ വലിയ നാശത്തിൻ്റെ അനുഭവങ്ങളിൽ നാം പതിക്കാറുണ്ട് എന്നാൽ അവിടെ കിടന്ന് കഷ്ടതയും വേദനയും ഒക്കെ അനുഭവിച്ച് നമുക്കിനി സ്വന്തമായി ഇതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് കഴിയില്ല എന്ന സാഹചര്യത്തിൽ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയ്ക്കായി ഇറങ്ങി വരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും അവിടെയാണ് നമുക്ക് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനും ദൈവത്തിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുവാനും കഴിയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ നാം വീഴുന്നതായ ഗർഭങ്ങൾ അത് അഗാധമായിരിക്കും അവിടെ നമ്മെ രക്ഷിക്കുവാനായിട്ട് ആർക്കും വരുവാനായിട്ട് കഴിയുകയില്ല നമുക്ക് സ്വയമായി നമ്മെ രക്ഷിക്കുവാനും കഴിയുകയില്ല എന്നാൽ എല്ലാം നശിച്ചു എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന ചിന്തയിൽ നാം ആയിരിക്കുമ്പോൾ അവിടെയും നമ്മെ രക്ഷിക്കുവാനായിട്ട് കടന്നു വരുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് യഹോവയായ ദൈവം എൻ്റെ ഇടയനാകുന്നു എന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ നാം ഓരോരുത്തരും അവൻ്റെ ആടുകളാണ് എന്ന് നാം അറിയുമ്പോൾ ആ ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മനോഹരമായ അനുഭവമെന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്ത് ആത്മീകമായും ഭൗതികമായും ഒരു നന്മയ്ക്കും കുറവില്ലാത്ത തരത്തിൽ ദൈവം നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും പച്ചയായ പുൾപ്പുറങ്ങളിലേക്ക് നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീരും ജീവിതത്തിൽ സംഘർഷപൂർണമായ അനുഭവങ്ങളിൽ നിന്ന് സ്വസ്ഥതയുടെ അനുഭവങ്ങളിലേക്ക് പലപ്പോഴും ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ ശരിയായിട്ടുള്ള ശിക്ഷണം നൽകി അവൻ നമ്മെ തോളിലേറ്റി മടക്കി കൊണ്ടുവരുന്ന അനുഭവം ഈ ശ്രേഷ്ഠമായ ജീവിതാനുഭവം ഉൾക്കൊള്ളുവാൻ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ അതുകൊണ്ട് സങ്കീർത്തനക്കാരനെ പോലും നമുക്കും പറയാം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു ആമേൻ നമുക്ക് നമ്മുടെ തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ കർത്താവേ സ്വർഗീയ പിതാവേ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ മക്കളായി ജീവിക്കുവാനും ഈ ലോകത്ത് അങ് ശ്രേഷ്ഠമായ പദവിയെയും അവസരത്തെയും നൽകിയതിനായി സ്തോത്രം യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നെപ്പോഴും പ്രഖ്യാപിക്കുവാൻ അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീകവും ഭൗതികവുമായ നന്മകൾ നൽകി എന്നെ വഴി നടത്തും എന്ന ചിന്തയോടെ ജീവിക്കുവാൻ സംഘർഷപൂർണമായ ജീവിതാനുഭവങ്ങളിലും സ്വസ്ഥതയുടെ അനുഭവം നൽകി നമ്മെ വഴി നടത്തും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ കർപ് ചിലപ്പോഴെങ്കിലും ഞങ്ങൾ അങ്ങേക്കിഷ്ടമില്ലാത്ത പാതകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അനിവാര്യമായിട്ടുള്ള തകർച്ചകളും വീഴ്ചകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി എന്നാൽ അപ്പോഴും ഞങ്ങളെ കൈവിടാതെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് ഞങ്ങളെ തോളിലേറ്റി കർത്താവെ മടക്കി കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം അങ്ങെപ്പോഴും അനുഗമിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആയുസ്സുന്നാളെല്ലാം ഈ കർത്താവ് ഞങ്ങളുടെ നല്ല ഇടയനാകുന്നു എന്ന് ശ്രേഷ്ഠ ഇടയനാകുന്നു എന്ന് വലിയ ഇടയനാകുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം സമ്പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തെ തന്നെ ആമേനാശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടും കൂട്ടായ്മയും നാം എല്ലാവരോടും നാം ശ്രമിച്ചതായ ദൈവവചന ദുതിനോടും ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രവർത്തന കാര്യാദികളോടും കലാവസരം കൂടാതിരിക്കുമാറാകട്ടെ ആമേൻ